आप लड्डू दिखा रही औरत को, बोल रही है लड्डू आपके लिए है, लेकिन आप इसको खा नहीं सकते, ये यहाँ पे पड़ा हुआ है। तो आप डेट बताइए ना, आप कब तक देंगे? आप तो विश्व गुरु हैं, और विश्व गुरु एक सेंसस नहीं करा सकता, इसका जवाब क्यों नहीं देते? ऐसे फालतू के जवाब यहाँ से मिल रहे हैं। 2 साल से सेंसस नहीं हुआ, डिलिमिटेशन का, और यही कारण है सर कि ये जुमलाबाजी हमेशा चलती रहती है। രാജ്യത്തെ വനിതകളുടെ മുന്നിലേക്ക് നരേന്ദ്രമോദി ഒരു ലഡുവുമായി വന്നു. ആഹാ, സുന്ദരൻ ലഡു. പക്ഷേ ഇപ്പോൾ കഴിക്കാൻ തരില്ല. എപ്പോഴത് വനിതകൾക്ക് കഴിക്കാൻ കൊടുക്കുമെന്ന് നരേന്ദ്രമോദിക്കൊട്ട് അറിയുകയുമില്ല. ലോക്സഭയിൽ ഇത് പറഞ്ഞത് മറ്റാരുമല്ല, 6 വർഷക്കാലം മോദിയോടൊപ്പം ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന പഴയ സഹപ്രവർത്തക ഹർസിമ്രത് കൗറാണ്. 6 വർഷം മോദിയോടൊപ്പം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉടായ്പകളൊക്കെ നന്നായി കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടുള്ളയാളാണ്. അതുകൊണ്ടാണ് വനിതാ സംവരണ ബില്ല് ഇത്ര തിടുക്കപ്പെട്ട് ഇപ്പോൾ കൊണ്ടുവന്നത് ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് എന്ന് അവർ തുറന്നു പറയുന്നത്. സത്യത്തിൽ ഈ മന്ത്രിസഭയിലുള്ള വനിതാ അംഗങ്ങളെപ്പോലും അറിയിക്കാതെ അത്രമേൽ രഹസ്യമായി ഈ ബില്ല് കൊണ്ടുവരേണ്ടതിൻ്റെ കാരണമെന്ത് എന്നുള്ള ചോദ്യത്തിനാണ് ഹർസിമ്രത് കൗർ യഥാർത്ഥത്തിൽ ഉത്തരം തേടിയത്. സെൻസസ് കഴിയട്ടെ, മണ്ഡല പുനർനിർണയം കഴിയട്ടെ, അത് കഴിഞ്ഞത് നടപ്പിലാക്കാമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. നിയമമന്ത്രി ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അങ്ങനെയാണ്. അവിടെ ഹർസിമ്രത് കൗറിൻ്റെ ചോദ്യമുണ്ട്. 1985 ശേഷം ചരിത്രത്തിൽ ആദ്യമായി സെൻസസ് 2 വർഷം വൈകിയിരിക്കുന്നു. വലിയ വിശ്വഗുരു എന്നൊക്കെ അവകാശപ്പെടുന്ന ആളിന് ഒരു സെൻസസ് നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയേക്കാൾ ജനസംഖ്യ ഉണ്ടായിരുന്ന ചൈന നേരത്തെ തന്നെ സെൻസസ് നടത്തി. വലിയ രാജ്യമായ യുണൈറ്റഡ് കിങ്ഡം നേരത്തെ തന്നെ സെൻസസ് നടത്തി. അപ്പോൾ അവർക്കൊക്കെ സെൻസസ് നടത്താമെങ്കിൽ വിശ്വഗുരുവിന് എന്തുകൊണ്ട് സെൻസസ് നടത്തിക്കൂടാ എന്നുള്ള അവരുടെ ചോദ്യം. ഉത്തരമില്ല, അന്തം വിട്ടിരിക്കുകയാണ്. കാരണം നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങൾ എന്തൊക്കെയെന്ന്, നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ ഭരണത്തിൻ്റെ സ്വഭാവം എന്ത് എന്ന് വളരെ കൃത്യമായി അറിയാവുന്നുള്ളവരാണ് ഹർസിമ്രത് കൗർ. അതുകൊണ്ട് അവർക്കത് വളരെ കൃത്യമായി നല്ല ഭാഷയിൽ തന്നെ BJP-ക്കാരുടെ മുന്നിലേക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. രാജ്യം വളരെ ആകാംക്ഷയോടുകൂടിയാണ് അവരെ പ്രസംഗം കേട്ടിരുന്നത്. കാരണം ഒപ്പമുണ്ടായിരുന്നയാളാണ്, ഒരു വനിതയാണ്. അപ്പോൾ ഒരു വനിതാ സംവരണ ബില്ല് അവർ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് അത് കൊണ്ടുവരാൻ, അതിൻ്റെ പിന്നിൽ വോട്ടു തേടാനുള്ള വഴികൾ ഒരുക്കുന്നത് എന്നുള്ളത് കൃത്യമായി ഹർസിമ്രത്തിനറിയാം. അതവർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 9 വർഷക്കാലവും ഈ ബില്ലിനെക്കുറിച്ച് മിണ്ടാതിരുന്നവർ, അതിൻ്റെ മുകളിൽ അടയിരുന്നവർ ഇപ്പോഴിത് കൊണ്ടുവരികയും ഇതിപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ദുഷ്ടലാക്കാണ് തുറന്നു കാട്ടുന്നത്. അതുമാത്രമല്ല, രാജ്യത്തെ വനിതകൾക്കു നേരെ BJP അംഗങ്ങൾ നടത്തുന്ന അതിക്രമങ്ങൾ, ആ BJP-ക്കാർക്ക് പലയിടങ്ങളിലും നൽകിയിട്ടുള്ള സ്ഥാനക്കയറ്റങ്ങൾ, അവരെ പൂവിട്ട് പൂജിക്കൽ, അതെല്ലാം സുന്ദരമായി തുറന്നു കാട്ടാൻ ഹർസിമ്രത് കൗറിന് കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഈ പാർലമെൻറ്റിലെ പുതിയ മന്ദിരത്തിലേക്ക് എത്തിയത് മുതൽ നരേന്ദ്രമോദിക്ക് ഗംഭീര നടയടിയാണ്. അത് ഈ വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചതിന് പിന്നാലെ വനിതകളുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. സോണിയാഗാന്ധിയിൽ തുടങ്ങി കകോലി ഘോഷിലൂടെ, തൃണമൂൽ കോൺഗ്രസിൻ്റെ മറ്റു ചില അംഗങ്ങളിലൂടെ, കനിമൊഴിയിലൂടെ, സുപ്രിയ സുലേയിലൂടെ, ഡിംപിൾ യാദവിലൂടെ, അങ്ങനെ പ്രസംഗിച്ച പ്രതിപക്ഷ അംഗങ്ങൾ മുഴുവൻ നരേന്ദ്രമോദിയെ സത്യം പറഞ്ഞാൽ കാലേ തൂക്കിയെടുത്ത് ഭിത്തിയിൽ ഒട്ടിക്കുകയായിരുന്നു. ഈ വനിതാ സംവരണ ബില്ലിനെ അവർ പിന്തുണയ്ക്കുമ്പോഴും ആ വനിതാ സംവരണ ബില്ലിന് ഇപ്പോൾ നടപ്പിലാക്കാതെ തന്ത്രപരമായി അത് വനിതകളെ പറ്റിക്കാനുള്ള ഒരു ഉപാധിയായി കാണുന്ന നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള അതിനിശ്ചിതമായ വിമർശനം, അതിലെ ഏറ്റവും മികച്ച ഡോസുകളിൽ ഒന്നായി തന്നെ ഈ ഹർസിമ്രത് കൗറിൻ്റെതും നമ്മുടെ മുന്നിലുണ്ട്. അതിന് കാരണം അവർ മോദിയോടൊപ്പം കഴിഞ്ഞ 6 വർഷക്കാലം ഈ മന്ത്രിസഭയിലും ആദ്യത്തെ 1 വർഷക്കാലം കർഷക സമരത്തിൻ്റെ ഘട്ടം വരെയും ഉണ്ടായിരുന്നയാളാണ് എന്നുള്ളത് കൊണ്ട് അതിന് കൂടുതൽ കരുത്ത് വരുന്നുണ്ട്. To bring in this session and to bring in this bill, जब आपके 2014 और 19 के manifesto में आपने ये 33% reservation order आपने promise किया है, तो 9.5 साल आपको क्यों लग गए इधर लाते हुए?
9.5 साल आप क्या कर रहे थे और अब आप 6 महीने पहले आप लेके आ रहे हैं ऐसे का बिल जो अगले 5-7 साल तक किसी औरत को उसका हक नहीं मिल सकता। आज आप लड्डू दिखा रहे हैं औरत को, बोल रही है लड्डू आपके लिए है लेकिन आप इसको खा नहीं सकते, ये यहाँ पे पड़ा हुआ है। तो आप डेट बताइए ना, आप कब तक देंगे? कारण ये निशिकांत जी कहते हैं कि 2 साल से सेंसस नहीं हुआ क्योंकि यहाँ पे पेंडेमिक चल रहा था। तो भैया चाइना ने कैसे कर लिया, यूके ने कैसे कर लिया? आप तो विश्व गुरु है और विश्व गुरु एक सेंसस नहीं करा सकता, इसका जवाब क्यों नहीं देते? ऐसे फालतू के जवाब यहाँ से मिल रहे हैं। 2 साल से सेंसस नहीं हुआ, डिलिमिटेशन का, और यही कारण है सर कि यह जुमलाबाजी हमेशा चलती रहती है। हर सरकार आती है इलेक्शन से पहले ये औरतों के वोट लेने के लिए। मैं तो यही कहूंगी कि इसी कारण करके अब स्टेटिस्टिक्स को आप देखिए, ग्लोबल जेंडर गैप 23 रिपोर्ट कहती है इंडिया इज 127th out of 146 नेशन, भूटान और नेपाल और चाइना से भी पीछे हमारे देश है। जेंडर इक्वालिटी इंडेक्स 22, इंडिया इज 122 out of 164, कहते 2 साल लग जाएंगे जब तक ये जेंडर इक्वालिटी होगी सर। और सब क्राइम अगेंस्ट वुमेन, क्यों इस सदन में इस चीजों के बारे क्यों नहीं कभी चर्चा होती है? पिछले 5 साल में क्राइम अगेंस्ट वुमेन 26% बढ़ा है। इसीलिए तो सब मणिपुर में एक औरत के ऊपर ऐसी हरकत होती है और 3 महीने तक सरकार मुंह नहीं खोलती, अखीर में नो कॉन्फिडेंस मोशन करके ही मुंह खोलती है। हरियाणा का मिनिस्टर सेक्सुअल असॉल्ट के लिए अक्यूज है लेकिन कैबिनेट स्टेटस में अभी इंजॉय कर रहे हैं। वुमेन रेजिस्ट्रर्स जो इतने बड़े बड़े हमारे मेडल लेके आती हैं, महीनों से बैठी हुई हैं लेकिन बाहुबली अभी तक इधर बैठे हैं। और बिल्किस बानू के रेपिस को तो संस्कारी कह के इनके जो लीडर्स हैं स्टेज पे चढ़ा के उनको मान देते हैं। सो दिस हाउस 306 MPs हैव क्रिमिनल केसेस लाइक लव रेप मर्डर एंड किडनेपिंग, 45% ऑफ देम आर फ्रॉम द रूलिंग पार्टी। ये बेटी बचाओ है तो बोलना क्या है करते सर? लिटरेसी रेट इन आर कंट्री इज 65%, 20% लोअर देन द ग्लोबल एवरेज सर। एंड हेल्थ तो क्या है, इंडिया इज द लास्ट इन द ग्लोबल जेंडर गैप इंडेक्स ऑफ हेल्थ एंड सर्वाइवल इंडेक्स, लास्ट आउट ऑफ ऑल द नेशन सर। सो सर आपके देश में लॉकडाउन आप घंटों में कर सकते हैं, आप यहाँ पे नोटबंदी घंटों में चुटकी में मार के कर सकते हैं, आप जल्दी जल्दी GST ला सकते हैं, तो ये वुमन रिजर्वेशन बिल क्यों नहीं ला सकते? ये क्यों नहीं ला सकते इसका जवाब दे कि 9.5 साल से क्यों नहीं लेके आए, और अब जब लाए हैं तो ये अगले इलेक्शन से इम्प्लीमेंट आप क्यों नहीं कर रहे, इसका जवाब दे सर। मैं तो यही कहना चाहूंगी कि हम तो SGPC हमारे सिखों के गुरुओं के टाइम से हमेशा, हमारे पहले गुरु ने 550 साल पहले बोला था औरतों को सत्कार सो क्यों मंदा खे जमे राजान। हमारे सेकंड गुरु ने विमेन लिटरेसी को इनकरेज किया। हमारे थर्ड गुरु ने सती जैसी प्रथा, फीमेल चाइल्ड मैरिज, पर्दा सिस्टम सब बैन किया। हमारे फोर्थ गुरु ने डाउरी के खिलाफ हमें सिखाया। और हमारे 10th गुरु ने जब खालसा पंथ बनाया तो माता साहेब कौर से पतासे डाल के पूरे पंथ को बोला कि औरत तुम्हारी माँ की तरह है। और इसीलिए हमारा श्रोमणी गुरुद्वारा प्रबंधक कमेटी जो ओनली इन द वर्ल्ड द ओनली इंस्टीट्यूशन विच इज वोटेड एंड voted by the Sikhs to run it, gave voting rights to Sikh women in 1925, even before the country got its independence, humne apni auraton ko voting rights hamari community ne di thi. And sir, this is Shromi Akali Dal is the first party in the country. In 2012, we made the first finance minister. Yes, please conclude. Itne bade hoke baad mein leke aaye, usse pehle to hum leke aaye hain. So, sir, being a woman, I definitely support this bill, but I will end by saying ki Mahila Arakshan bill turant lagu karo. No, you can't show the placards.